അതിനോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഹലോ, ഹായ്, ഞാൻ ഷമീം. അപ്പൊ ഇന്ന് ഇത് കഴിച്ചിട്ട് പോകുന്നതാണ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. നമ്മള് ചിക്കൻ ഫ്രൈന്റെ എപ്പിസോഡ് ആയിരുന്നു. നമ്മള് ചിക്കൻ ഫ്രൈ കഴിച്ചില്ല, ചിക്കൻ മസാല. അപ്പൊ അത് പിന്നെ അതിന്റെ ഇൻട്രോ ആണ്. അപ്പൊ പിന്നെ അത് ഉണ്ടാക്കുന്ന ബാക്കി നിങ്ങൾക്ക് കാണാം. അത് കഴിച്ചിട്ട് പോകുന്നതിന്റെ റിവ്യൂ നമുക്കിപ്പോ വേണമെങ്കിൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പറയാം. അതിനോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. എന്താ സാധനം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഓക്കെ, സൈനാത്തിയും ടീമും എല്ലാം മൊത്തം ഉണ്ട്. ഇത് അവരുടെ ബാക്കിൽ വേവാട് ഉണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് എന്നാ നമ്മുടെ സ്ഥലത്തി എല്ലാവരോടും ടാച്ച അല്ല, നമുക്ക് റെസിപ്പി പോവാം. നമ്മള് കോഴി എടുത്തിട്ടുണ്ട്. കോഴി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ്. അതിലേക്ക് ഒരു ഒരു ടീ ഒരു ഹാഫ് കിലോ കോഴിയാണ്. അതിലേക്ക് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി മിക്സ് ആണ്. പിന്നെ അതിലേക്ക് വേണ്ടി ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാല ഇടുന്നത് മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ് വേണം. അത് 2 ടേബിൾ സ്പൂണായാലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കശ്മീരി ചില്ലി പൗഡർ കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, മണ്ണൾപ്പൊടി 1/2 ടീസ്പൂണിൻ്റെ കുറച്ച് താഴെ, പിന്നെ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി അത് 1 ടീസ്പൂണ്, 1.5 ടീസ്പൂണായാലും കുഴപ്പമില്ല. ഇപ്പൊ 1.5 ഇട്ടിരിക്കുന്നത്. കോഴി ഏകദേശം 1/2 kg ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് പെപ്പർ, ഫ്രഷ് ക്രഷ് ചെയ്ത പെപ്പറാണ്. അത് നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് ആഡ് ചെയ്തു. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു പൊടിക്ക് വെള്ളം, വെള്ളം അധികമൊന്നും വേണ്ട. പിന്നെ ഇത്തിരി മൈദി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് മൈദ ഇടുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു പിടിക്ക് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടാം. നന്നായി കൂട്ടി കുഴക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ, നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇത് അതിൻ്റെ പൊടിയൊക്കെ കണ്ടില്ലേ, ആ പൊടി എല്ലാം വേണോ. ആ അനൂഷ് ഇപ്പം വരുന്നു അതാ. അപ്പോൾ ഈ പൊടിയൊക്കെ വേണം കേട്ടോ. പൊടിയൊക്കെ നമുക്ക് ഇതാ ഈ അതിലേക്ക് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തില്ല. അതിന് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ തക്കാളി, ഇതാ ഇത് അടുത്ത പ്രിപ്പറേഷനാണ്. 3 തക്കാളി ഉണ്ട്. 3 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. നമ്മളെ പച്ചക്കടായി എടുത്തിന് അതിലേക്ക് നമ്മുടെ ഈ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ, സ്ലോ ഫ്ലെയിം നോക്കണേ. നമ്മളെ തക്കാളി ടൈറ്റായി വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് സോർട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒന്ന് മുളകൊന്ന് സോർട്ടായി വന്നതിന് ശേഷം നമ്മൾ ഇതാ എല്ലാം ഡൈസ് കട്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് ക്യാപ്സിക്കം, എല്ലാ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗി ഹാഫ് ഭാഗം എടുത്തുള്ളൂ, ഗ്രീന് റെഡ് ചെയ്യല്ലോ കേട്ടോ. അപ്പം 3 എടുത്തതിന് ശേഷം ഇത്തിരി വെള്ളം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് ഇട്ടിനി, അത് ക്യാമറയിൽ വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തത് കണ്ട ആ ചിക്കൻ പൊടി അടക്കം ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടി കറിവേപ്പില എല്ലാം കയറണം അതിൽ. അത്ര ഷോ ആയിരുന്നു.
അപ്പൊ മട്ടൻ ബിരിയാണിന്റെ ഇടയിലാണ് ഈ ഞാൻ പൊതുവെ ബിരിയാണി കഴിക്കുമ്പോ പൊതുവെ സൈഡ് ഡിഷ് കഴിക്കില്ല പൊതുവെ ഇത് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയതാ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട് ട്രൈ എങ്ങനെയുണ്ട് എന്തെങ്കിലും ഫീൽ തോന്നിയ അല്ല അൽസ കിട്ടാത്തില്ല അതിന്റെ ഫ്രൈ അൽസ കിട്ടുന്ന മെത്തേഡാണ് പക്ഷെ അതിന്റെ ക്യാപ്സിക്കം ഒന്നും ഇല്ല അതില് ഫ്രൈ ചെയ്തില്ല ആ ഫ്രൈ ചെയ്തിട്ട് അതില് അൽസന്റെ കോമ്പിനേഷൻ വന്നു അത് അതേ ബേസ് സെയിം ആണ് പിന്നെ സാധനം മാറി ആ ക്യാപ്സിക്കത്തിന്റെ ലൈറ്റ് ഫ്ലേവറും എല്ലാം കൂടി വരുന്നുണ്ടല്ലോ ആ ചിക്കന്റെ ഫ്രൈ അല്ലെ വേറെ മസാല ഒരു പോലെ എന്താ അതിന്റെ അതിന്റെ റിച്ച്നെസ് നോക്കി ഇങ്ങോട്ട് വന്നാൽ കാണാം ശരിക്കും ഒരു എന്തെങ്കിലും ബ്രെഡോ പൊറോട്ടയോ അല്ലേ അപ്പൊ ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നോർമലി നമ്മുടെ നാടൻ സംഭവങ്ങളിൽ ചെയ്തതാണ് ഇവരൊന്നും ഒരാളും മൈൻഡില്ല കേട്ടോ ഫുള്ള് തീറ്റർ തീറ്ററിന്റെ ഇടയിലാണ് ഇതിന്റെ റെസിപ്പി ഇപ്പൊ ഈ കണ്ട ബിരിയാണിയുടെ റെസിപ്പി ഇതിലത്തെ മുമ്പുള്ള എപ്പിസോഡിലുണ്ട് അപ്പൊ പിന്നെ അത് നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം ഇത് ഉണ്ടാക്കണം ഇത് ബീഫിലും ചിക്കനും എന്താ അവസ്ഥ അറിയില്ല മട്ടനില് സൂപ്പർ ആയിരുന്നു ഇതിന്റെ മുമ്പ് ഞാൻ മട്ടൻ ബിരിയാണി ഇട്ടത് നമ്മുടെ വിനീത് ശ്രീനിവാസിന് വേണ്ടിയിട്ടാണ് എന്റെ മൂപ്പരെയും വിളിച്ചു പറഞ്ഞിട്ട് ഉണ്ടാക്കി മൂപ്പരിക്ക് ഇഷ്ടമായി മൂപ്പര് കൊറേ പേർക്ക് അത് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഓക്കെ ഇതെല്ലാം ഇടും ചേട്ട ബൈ ബൈ ബൈ.